ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു അറിവാണ്. നമുക്കെല്ലാവർക്കും അറിയാം വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ വരാൻ പോകുന്നു എന്നുള്ള കാര്യം. അതായത് വാട്സപ്പ് വഴി നമുക്ക് പൈസ അയച്ചു കൊടുക്കാനുള്ള ഒരു ഫീച്ചർ വരാൻ പോവുകയാണ്. അതായത് ഈ വർഷം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ അടുത്ത മാർച്ചോടുകൂടിയൊക്കെ വാട്സപ്പിൽ വരുമെന്ന് പറയുന്നു. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സപ്പിന് എതിരെ നമ്മുടെ പേടിഎം പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നതാണ്. അതായത് എല്ലാവരുടെയും പേടിഎം വന്നോ എന്നറിയില്ല, നിങ്ങളുടെ പേടിഎമ്മിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. അതായത് പേടിഎം ഇപ്പോൾ നമുക്ക് പുതിയൊരു സൗകര്യം നൽകുകയാണ്. നമുക്ക് പേടിഎമ്മിൽ ഇനി മുതൽ വാട്സപ്പിൽ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതായത് മെസ്സേജ് അയക്കാൻ സാധിക്കും, ഫോട്ടോ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ സെയിം സെക്യൂരിറ്റിയാണ് പേടിഎമ്മും നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വാട്സപ്പ് ഇനി അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ഫീച്ചറാണ് പൈസ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഫീച്ചർ. അത് നമുക്ക് പേടിഎമ്മിലൂടെ സാധ്യമാവും. അപ്പോൾ നമുക്ക് പേടിഎമ്മിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പേടിഎം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം പേടിഎം ഉപയോഗിച്ച് റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ പേടിഎം ഉപയോഗിച്ച് ഷോപ്പ് ചെയ്യാനും ഈ അടുത്തിടയ്ക്ക് പേടിഎം മാറുന്നു പറയുന്ന ഒരു പുതിയൊരു ഫീച്ചർ വന്നിരുന്നു. അതായത് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് പേടിഎം മാൾ വന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻബോക്സ് എന്ന് പറയുന്നൊരു ഫീച്ചറാണ് പേടിഎമ്മിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഇൻബോക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻബോക്സ് ഒന്ന് എടുത്ത് നോക്കാം. ഇൻബോക്സ് എടുക്കുകയാണെങ്കിൽ ഇൻബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് വാട്സപ്പിൽ അതേ ഫീച്ചർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ഇടുന്ന പോലെ തന്നെ സ്റ്റാറ്റസ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ഞാനിപ്പോൾ ഒരു കോൺടാക്ട് മെസ്സേജ് അയച്ച് കാണിച്ചു തരാം. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പിൽ അയക്കുന്ന പോലെ തന്നെ ഇതിലും മെസ്സേജ് അയക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇമേജ്, വീഡിയോ, പൈസ അയക്കാം, അതുപോലെ തന്നെ പൈസ റിസീവ് ചെയ്യാം, ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാം. എല്ലാ ഫീച്ചറും വാട്സപ്പിലുള്ള എല്ലാ ഫീച്ചറും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിലെ ഇപ്പോൾ ഏറ്റവും പുതിയ ഫീച്ചറാണ് റീകോൾ ഫീച്ചർ. എല്ലാ കൂട്ടുകാർക്കും കിട്ടിയിട്ടില്ല, എന്നിരുന്നാലും പുതിയ ഫീച്ചറാണ്. 99% കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്, ചില കൂട്ടുകാർ കിട്ടില്ലെന്ന് പറയുന്നു. പക്ഷേ പേടിഎമ്മിൽ നമുക്ക് ആ ഫീച്ചർ അവൈലബിൾ ആണ്. നമുക്ക് കാണാൻ സാധിക്കും സൈഡിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ വരും ഡിലീറ്റ് ഫോർ മീ, ക്യാൻസൽ, അതുപോലെ തന്നെ ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ പേടിഎമ്മിൽ നമുക്ക് ലഭിക്കുന്നത് വാട്സപ്പിലെ എല്ലാ ഫീച്ചറും നമുക്ക് പേടിഎമ്മിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേടിഎമ്മിൽ എക്സ്ട്രാ ആയിട്ട് പേയ്മെൻറ്റ്, അതായത് വാട്സപ്പിൽ ഇനി വരാൻ പോകുന്ന ഫീച്ചറും പേടിഎമ്മിൽ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് പേടിഎം ബാങ്ക് പോലെ ആക്കിയതെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും. അതുപോലെ തന്നെ പേടിഎമ്മിലെ പൈസ നമുക്ക് ബാങ്കിലോട്ട് മാറ്റാവുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയത് പുതിയൊരു ഇതാണ്, അതായത് പേടിഎമ്മിൻ്റെ ഇൻബോക്സ് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ വാട്സപ്പിന് തന്നെ വലിയ വെല്ലുവിളി ആക്കാൻ പേടിഎമ്മിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് വാട്സപ്പ് തരാൻ പോകുന്ന ഫീച്ചറെല്ലാം ഉൾപ്പെടുത്തി ആണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് പേടിഎമ്മിൻ്റെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫീച്ചർ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്കും ഈ ഫീച്ചർ ലഭിക്കുന്നതായിരിക്കും. വളരെ മികച്ചൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. നമ്മുടെ ഒരു പുതിയ ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്ന 100 ലൈക്കാണ് നിങ്ങൾ സപ്പോർട്ട് തരുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ നാളെ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.